ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അടിപൊളി എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഗുരുവായൂർ പോയപ്പം അവിടുത്തെ രണ്ട് ആനയെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോഴവിടുത്തെ പാപ്പാനെ പറഞ്ഞ് ആനക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗുരുവായൂർ. അതായത് ഗുരുവായൂരിലേക്ക് ഒരാഴ്ച കൂടുമ്പോൾ രണ്ട് ആനയെ വെച്ച് മാറ്റി മാറ്റി അടുത്ത ആനകളെ കൊണ്ടുവരും. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ 10-45 ആനയുണ്ട്. അപ്പോൾ ആ 45 ആനയും നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്, ഗുരുവായൂർ ആനക്കോട്ട. ഇവിടെ കയറാനായിട്ട് ബൈക്ക് പാർക്കിങ്ങിന് 10 രൂപ, ഒരാൾക്ക് 20 രൂപ, പിന്നെ വീഡിയോ ഫോട്ടോഗ്രാഫിക്ക് 25 രൂപ, പിന്നെ ക്യാമറയ്ക്കൊക്കെ പല റേറ്റുകളുണ്ട് കേട്ടോ, ഞാൻ അത് ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആനയുടെ പേരെന്താ ചേട്ടാ? ആനയുടെ പേരെന്താ? ഇത് കേശവൻ എന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ചുറ്റിലും ആന, എവിടെ തിരിഞ്ഞാലും ആന, ഈ ആന നിൽക്കുകയാണ്. ആനയുടെ പേരെന്താ ചേട്ടാ? കൃഷ്ണ. ചുറ്റിലും ആനയാണ് കേട്ടോ. ഇതാ 1, 2, 3, 4, 5 ഇപ്പുറത്തെ സൈഡൊക്കെ അതാ നടന്ന് പൊക്കോണ്ടിരിക്കണം. അവിടെ ഒരെണ്ണം നിൽക്കണം. Thank you.
അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഗുരുവായൂർ പറഞ്ഞവർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. അത് ഒരുപാട് ആനയെ തൊട്ടടുത്ത് കാണാം. നല്ലൊരു എക്സ്പീരിയൻസ്. കുറേ ആനകളുണ്ട്. ഒരു രസമുള്ള കാഴ്ച. ജസ്റ്റ് ഞാൻ ഇന്ന് സീൻസ് ആഡ് ചെയ്തോളൂ. എനിക്ക് ആനയെ പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പാപ്പാൻ്റിനോട് എനിക്കറിയേണ്ട കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കണ്ടുവെക്കുമായിരുന്നു. കുറേ ഐഡിയാസ് കിട്ടുന്നതാണ്.